ഹലോ എവരിവൺ, ഞാൻ സാദിഖ് ബിസ്മി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണാൻ കഴിയും. അതിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യം എല്ലാവരോടും എല്ലാവർക്കും എല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഓണമായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഓണമായിട്ട് ഇന്നത്തെ ആദ്യത്തെ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. നമ്മുടെ വീടിനടുത്തുള്ള ഒരു വാട്ടർഫാൾസ് ഉണ്ട്, നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ കഴിയുന്നത്. ഒരു മലയിൽ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീടിന് തൊട്ടാണ്, ഒരു 3 കിലോമീറ്റർ. നമ്മളിവിടെ കുളിക്കാനായിട്ട് വന്നു. കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. ഈ വഴിക്ക് വരുന്ന അവർക്ക് ഇവിടെ വന്ന് കുളിക്കാനും അതിനുള്ള അടിപൊളി സെറ്റപ്പ് സംഭവമാണ്. ഓക്കെ, ഞാനൊക്കെ ചെറുത് തൊട്ടേ വരുന്ന ഒരു പ്ലേസാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലും കൊല്ലങ്കോട്, കൊല്ലങ്കോട് എന്ന് പറയുന്ന ടൗണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇത് ഇവിടേക്ക് പേര് വന്നിട്ട് സീതാറുണ്ട്. ഈ കാണുന്ന മലയാണ് നെല്ലിയാമ്പതി മല എന്ന് പറയും. നെല്ലിയാമ്പതി മലയുടെ സൂസൈഡ് പോയിൻ്റാണ് ഈ മോൾബാ. ഓക്കെ, നമുക്ക് ഈ മോൾബാ ഞങ്ങൾക്ക് പിന്നീട് ഷൂട്ട് ചെയ്യാം. ഇന്ന് നമ്മുടെ താഴ്ഭാഗമാണ്. താഴ്ഭാഗത്ത് സീതാർ കുണ്ട് എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീട്ടിലോട്ട് വരിക. കിട്ടി മയിലാണെന്ന് പറയണം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇത് മയിലാണ് അവിടെ കാണുന്നത്. ഇഷ്ടം പോലെ മയിലുകൾ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓ, ഇറങ്ങിപ്പോയി. കിട്ടിയ സാധനം സൂം ചെയ്ത് കിട്ടി. ഏകദേശം സ്ഥലം എത്താറായിട്ടുണ്ട്. ഓക്കെ, ഓഫ് റോഡാണ്. ഇപ്പൊ ഞാൻ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മയില് കണ്ടപ്പോ ഇഷ്ടം ഒന്നല്ല, ഒരുപാട് മൈൽസ് അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇത് എന്താ പറയുക, നമ്മുടെ ക്യാമറയിലിട്ട് അത് എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നതാണ് ഞങ്ങളെ കണ്ടത്. ഞങ്ങൾ ക്യാമറ എടുത്തതിന് മുമ്പേനൊക്കെ അങ്ങോട്ട് ലോങ്ങിലോട്ട് പോയി. ഞമ്മ എത്തി പറഞ്ഞു. എത്തി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓഫ് റോഡാണ് ഉള്ളത്. ഒരു 500 മീറ്ററോളം ഓഫ് റോഡാണ്. ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഇതിനുള്ളിലോട്ട്, ഈ മലയുടെ കാട്ടിനുള്ളിലോട്ട് പോകണം. അവിടെയാണ് വാട്ടർഫാൾസ് ഉള്ളത്. നിറയെ ആളുകളും മറ്റുമെല്ലാം വരുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, നമ്മുടെ യാത്ര നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യേണ്ട സ്ഥലം ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്നും ഏകദേശം ഒരു 200-300 മീറ്റർ നമ്മൾ ഉള്ളിലോട്ട് നടക്കണം. ഉള്ളിലോട്ട് നടന്നാലാണ് നമുക്ക് വാട്ടർഫോൾസ് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മുന്നറിയിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ഉള്ളത് കാരണം തന്നെ ഇത് വെള്ളത്തിൽ ഇറങ്ങുക. അതായത് മഴ സമയങ്ങളിൽ, ഇപ്പോൾ നമുക്ക് മഴ കുറവുണ്ട്. ഓക്കെ, നല്ല മഴ പെയ്യുന്ന സമയത്തൊന്നും ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴ സമയത്ത് കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒരു കാരണം വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങരുത്, പെട്ടെന്ന് തന്നെ വെള്ളം കൂടാൻ. അതായത് ഈ മലയുടെ മുകൾ ഭാഗത്ത് മഴ പെയ്താലും പെട്ടെന്ന് വെള്ളം, നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതിൻ്റെ മുകൾഭാഗമാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഈ മലയുടെ ടോപ്പിൽ, ഏറ്റവും ടോപ്പിൽ അവിടെ പോയി നിന്നിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യും. നോക്കാം, ഈ അറ്റത്ത് വരും നമ്മൾ, അങ്ങനെ വരാൻ സാധിക്കും. നമുക്ക് ഈ അറ്റത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് താഴെ കാണാൻ കഴിയും. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സൂസൈഡ് പോയിന്റ് എന്ന് പറയും. അങ്ങോട്ട് എന്തായാലും നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വാട്ടർഫാൾസിലോട്ട് പോകാം. നമുക്ക് എന്തായാലും ഒന്ന് കുളിക്കണം. ഓക്കെ, ഫ്രണ്ട്സ്, നല്ല തണുപ്പുള്ള വെള്ളത്തിൽ, തണുപ്പുള്ള വെള്ളത്തിൽ കുളിക്കും. നമ്മൾ കുളിക്കാൻ പോകുന്നത് ശരിക്കും നമ്മുടെ കാട്ടിന് ഉള്ളിലൂടെയാണ് പോകുന്നത്. ഓക്കെ, കാട്ടിൻ്റെ ഉള്ളിലൂടെ കുറച്ച് അങ്ങോട്ട് പോകണം. ഇവിടുത്തെ ഒരു സൈഡ് മാങ്ങ തോട്ടങ്ങളാണ്. ഓക്കെ, മാങ്ങ കൃഷിയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. മാങ്ങയുടെ തോട്ടങ്ങളാണ് ഒരു ഭാഗത്തിൻ്റെയും സൈഡ് കൂടെയാണ്. പക്ഷേ ഫുള്ള് എന്താ പറയുക, കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ
നമുക്ക് വരുന്നവരും നമ്മള് കുട്ടി അടിപൊളി നല്ല ടൈമാണല്ലോ. എവിടേക്കാണ്? നമ്മുടെ കുറച്ച് ഇവിടുത്തെ ലോക്കൽസ് ആണ്, ഇതിന് ഉള്ളിൽ താമസിക്കുന്നത്, കാട്ടിലുള്ളിൽ താമസിക്കുന്ന കുറച്ച് ലോക്കൽസ് ആണ്. ലോക്കൽസ് ഒന്നുമല്ല, നമ്മുടെ ഫ്രണ്ട്സ് ആണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇവർ മുമ്പേ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഇവരെല്ലാ സൺഡേ ഈ ഭാഗത്ത് വരുന്നതാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബെസ്റ്റ് ദോസ്തുക്കളാണ്. വെള്ളച്ചാട്ടം കുറിച്ച് രണ്ട് വാക്ക് പറയണ്ടായിരിക്കും, രണ്ട് വാക്ക് വിവരിക്കണ്ടായിരിക്കും ചരിത്രപരമായിട്ട്. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ വന്ന് കാണണ്ട സീതാറുണ്ട്. കൊല്ലം കോട് നിന്ന് ഒരു 3 കിലോമീറ്റർ അകലെയുള്ള സ്പോട്ടാണ്. അടിപൊളി സ്പോട്ടാണ്. വാട്ടർഫാൾസ് സൂപ്പറാണ്. ആരും മിസ് ചെയ്യരുത്. കാണണം. തീരുമാനമായി ചെരുത്തിൻ്റെ പണി കഴിഞ്ഞു. കാരണം ഇത് മറ്റേ ഫുള്ളും മലകൾ എടുത്തിട്ട് ചെറിയ ചെറിയ കല്ലുകളൊക്കെ കയറിയിട്ട് വേണം, ചെറിയ ചെറിയ മലകളൊക്കെ കയറിയിട്ട് വേണം നമ്മുടെ വാട്ടർഫാൾസിലേക്ക് എത്താൻ. അപ്പോൾ ചെരുപ്പ് മുന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു പൊട്ടുന്ന്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും നമുക്ക് ഇനി ചെരുപ്പ് വേണ്ട. പ്ലാസ്റ്റിക് ഒരു കാരണം വെച്ചാലും മനസ്സിനുള്ള എവിടെയായാലും കളയരുത്. ഓക്കെ, ഇതൊക്കെ റീയൂസിനായിട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം നീച്ചാൽ ഈ വഴിക്ക് തന്നെയാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതും പിടിച്ച് അതുവരെ പോകേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ വയ്ക്കും. വരുന്ന സമയത്ത് നമുക്ക് ഈ ചെരുപ്പ് റിട്ടേൺ എടുത്തിട്ട് കൊണ്ടുപോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ക്യാമറാമാൻ. ഓക്കെ, ഷെഹൽ. ഓക്കെ, ഞാനെന്തായാലും ഇവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ക്യാമറാമാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ച് കാലത്തേക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ വഴിയൊക്കെ കണ്ടല്ലോ, ഭയങ്കര മോശമാണ്. അതിനോട് ചെരുപ്പില്ലാതെ വല്ലാത്തൊരു സീന്, നടക്കാനും കിട്ടുന്നില്ല. എത്രയും കാലം ചെരുപ്പിടാതെ നടന്നിട്ട്, ചെരുപ്പിട്ട് നടന്നിട്ട് ഇപ്പോൾ ചെരുപ്പിടാതെ നടക്കുമ്പോൾ അയ്യോ ഭയങ്കര വേനൽക്കാലം. ഏകദേശം നമ്മൾ വാട്ടർഫാൾസിന് അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിറയെ ആളുകളുണ്ട് കേട്ടോ, കുളിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടോ. അതായത് ഇതിൻ്റെ വാട്ടർഫാൾസ് എന്ന് പറയുന്ന ഒരു ഭാഗമല്ല, ഒരുപാട് ഭാഗങ്ങളേക്ക് വെള്ളം അങ്ങനെ താഴെ കൂടെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ, വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഭാഗങ്ങളിൽ വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ ഓരോരും ഓരോ ഭാഗങ്ങളിലായിട്ടായിരിക്കും ആളുകളുണ്ടാവുക. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വെള്ളം അതിഭയങ്കരമായ ഫോഴ്സിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. ഓക്കെ, നമ്മുടെ ക്യാമറമാൻ മുകളിൽ നിന്ന് എടുക്കുകയാണ് ഈ ഫോട്ടോസും കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാരണം വെച്ചാലും മഴ സമയത്ത് വന്ന് ഇതിനകത്ത് ഇറങ്ങരുത്. ഇതിനകത്ത് ഒരുപാട് പേര് പെട്ടു, മരണം അടക്കം പെട്ടു, മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത്. ഓക്കെ, അവിടെ ഒരു കുഴിയിൽ, അത് ഞാൻ മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് സീതാർകുണ്ട്. അതിമനോഹരമായ അടിപൊളി പ്ലേസാണ്. ഓക്കെ, നല്ല വെള്ളവും തണുപ്പും. ഓക്കെ, മഴയില്ലാത്ത സമയത്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇവിടെ നമുക്ക് എല്ലാം ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റും. ഈ ഭാഗത്തൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റും. ഇവിടെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്, ഇറങ്ങാൻ പറ്റാത്ത ഭാഗം. അത് പറഞ്ഞുതരാം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് പെടുന്നതും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്ലേസാണ്. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങും. ഞങ്ങളിപ്പോൾ ഇങ്ങനെ നടക്കുന്നതും വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങൾ ലോക്കൽസാണ്. ഓക്കെ, ഞാൻ ചെറുത് മുതലേ വരുന്ന ഒരു പ്ലേസാണ്. ചിലപ്പോൾ ഞങ്ങൾ ഞായർ സൺഡേ ദിവസങ്ങളിലെല്ലാം നമുക്ക് ഒഴിവിട്ട് കഴിഞ്ഞാൽ അവിടെ വന്ന് കുളിക്കാറുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പ്ലേസുകളും മറ്റുള്ളതൊക്കെ ഞങ്ങൾക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല. നിങ്ങളൊരു കാരണം വെച്ചാലും ഈ മഴയ സമയത്തൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടലുകൾ ഇവിടെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ ഒരുപാട് ഈ പ്രദേശങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ ഒഴിവാക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സങ്കടമുള്ളൊരു കാര്യമാണ്
പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് കണ്ടിട്ടോ. ഇപ്പം ഇത് മാത്രമല്ല, ഞാൻ വരുന്ന വഴിയിലെ കണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആകുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക വരുന്നവർ. ഓക്കെ, പ്ലാസ്റ്റിക് ഇടരുത്. കളിയാണ് കേട്ടോ, ഇവിടെയൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം, നല്ല ഒഴുക്കുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളൊക്കെ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ സാധാരണ വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എവിടെ എങ്ങനെയൊക്കെ ആണെന്നുള്ളത് അറിയാൻ കഴിയും, അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ ഒരു കാരണം വെച്ചാൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങരുത്. ഇറങ്ങരുത് വെച്ചാൽ വെള്ളം ഇല്ലാത്ത സമയത്ത് വരാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ വെള്ളം പെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ സാധാരണ കുളിക്കാറ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പ്ലേസാണ് ഈ കാണുന്ന ഈ വെള്ളം വീഴുന്ന വെള്ളം വീഴുന്നുണ്ടല്ലോ, അവിടെ ചെറുതായിട്ടേ വെള്ളം വീഴുള്ളൂ. ആ സമയത്ത് നമുക്ക് ഇവിടെ വന്ന് കുളിക്കാനും, നിറയെ ആളുകൾ കുളിക്കുന്നതൊക്കെ ഇവിടെയാണ്. ഇപ്പോൾ അതെ, അധികം ആഴവുമില്ല, അവിടെ നമുക്ക് സുഖമായിട്ട് കുളിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് വെള്ളം ഒരുപാട് വീണു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാനോ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. എന്തായാലും നമുക്ക് ഇപ്പോൾ നടക്കൂല, നല്ല ഫോഴ്സിലാണ് വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും കുളിക്കണം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ കുളിക്കാം, അല്ലെങ്കിൽ നമുക്ക് താഴെ എന്തായാലും പോയിട്ട് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ആ ഭാഗത്ത് പോയിട്ട് കുളിക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പം ഇപ്പം നിൽക്കുന്നത് ആ വെള്ളം വീഴുന്നത് കണ്ടില്ല, അതിൻ്റെ മോള് ഭാഗത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത്. ഈ വെള്ളം വീഴുന്നതിൻ്റെ ഇതൊക്കെ ഡേഞ്ചറാണ്. ഇവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ ആളെ കിട്ടില്ല. അപ്പോൾ വരുന്നവർ സൂക്ഷിക്കുക. ഈ ഭാഗം നമ്മുടെ അതൊന്ന് ഷൂട്ട് ഇതുണ്ടോ, ഫുള്ള് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മുന്നു പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ ഒഴിവാക്കുക. അത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കഴിച്ചിട്ടൊക്കെ ഇവിടെ ഇടുന്നതാണ്. കഴിക്കാൻ കൊണ്ടുവരുന്നൊന്നും കുഴപ്പമില്ല, അതൊക്കെ അതുപോലെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. വേസ്റ്റുകളൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വെള്ളം വീഴുന്ന താഴ്ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് കുളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ഇത്ര മാത്രം ഹെവി ഫോഴ്സിൽ വെള്ളം വരുന്നതുകൊണ്ട് നമുക്കിവിടെ കുളിക്കാൻ പറ്റില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ചാടുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ആണ് ഏറ്റവും കൂടുതൽ റിസ്ക് വെച്ച് ആഴമുള്ള സ്ഥലം. നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചാടായിരുന്നു കുട്ടിയാണെങ്കിൽ ആ അറ്റത്തെ മാത്രം അപ്പം നല്ല ആഴമാണ്. ഇവിടെയാണ് ഒരുപാട് പേര് പെട്ടിരിക്കുന്നത്, അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഒരു ഏരിയയാണിത്. ഞങ്ങളെന്താ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഈ ഭാഗമൊക്കെ അറിയാം. എന്നുവെച്ചാൽ നമ്മൾ ചെറുതോട്ടെ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ കുടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും വന്നാൽ ഒന്നാം തവണ മഴ സമയത്ത് വരരുത്. പെട്ടെന്ന് കുഴിയിൽ അതിനകത്ത് പെട്ടെന്നാണ് അപകടപ്പെടുത്തുന്നത്. അപ്പം
ഫ്രണ്ട്സ്. അപ്പൊ ഇത് നമ്മുടെ ക്യാമറാമാനാണ്, എത്ര നേരം ഒരു വെള്ളത്തിൽ ഇറങ്ങാനേ വിട്ടിട്ടില്ല. ഷഹലാണ് നമ്മുടെ സുഹൃത്താണ്, തൊട്ട വീടാണ്. ഓക്കെ, അപ്പൊ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ക്യാമറ പിടിക്കാൻ വേണ്ടി വെള്ളം കണ്ടിട്ട് ഇറങ്ങാൻ ചാടാൻ ഒരുപാട് ധൃതിപ്പെട്ടിരുന്നാണ്. അവൻ നമ്മളിതുവരെ സമ്മതിച്ചിട്ടില്ല ഇറങ്ങാനും. ഓക്കെ, അപ്പൊ അവൻ ഇറങ്ങാൻ പോവുകയാണ്. അവൻ ലാസ്റ്റ് ഞാൻ ക്യാമറ പിടിക്കുക, ഇനി ഇറങ്ങിക്കോന്ന് പറഞ്ഞവ ഇറങ്ങാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്ലേസ് എന്തായാലും വരിക, ഈ ഒരു വെള്ളത്തിൽ കുളിച്ചാൽ തന്നെ നമുക്ക് പല അസുഖങ്ങളും മാറും. ഓക്കെ, എന്താണെന്ന് വെച്ചാലും ഏറ്റവും മുകളിൽ നിന്ന്, മലയുടെ മുകളിൽ നിന്നും പല മരത്തിൻ്റെ വേരുകളിലൂടെയൊക്കെ ഒഴുകി വരുന്ന ഒരു വെള്ളമാണ്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ പിന്നെ പരിചയപ്പെടുത്തേണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഷഹൽ. ഓക്കെ, നമ്മുടെ വീട് തൊട്ട് ഞാൻ ഇടയിൽ വീഡിയോ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഇനി കുറച്ച് കാലം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഷഹൽ. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്